ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കണ്ടോ കളിക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ സിറ്റിയിൽ ഒരു നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ നടക്കുന്നുണ്ടല്ലേ, അവിടെ ഒരു റേസ് ഉണ്ട് ഇത്ര ഗൈസ്. ഓക്കെ, അവിടെ റേസ് ഉണ്ട്, നമ്മളെ വിളിച്ചിട്ടുണ്ട്. കുറേ സൂപ്പർ കാർസൊക്കെ ആയിട്ടാണ് അവിടെ റേസ് നടക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഉള്ളത് ഒരു ഫോർച്യൂണറും സൂപ്പറേ, പിന്നെ ഒരു ഇതുണ്ട്, GTR ഉണ്ട്. അപ്പോൾ രജിസ്റ്റർ ലിസ്റ്റിൽ സൂപ്പർ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ഞാൻ സൂപ്പർ എടുത്തുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെയുള്ള GTR എടുത്തിട്ടാണ് ഞാൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മളെ GTR രജിസ്റ്റർ എടുത്ത് നോക്കുമ്പോൾ GTR ആയിട്ട് ആരും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മളെ കാറിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കത്തിച്ചുകൊണ്ട് വിടാൻ പോവുകയാണ്. ആര് ജയിക്കുന്നു എന്നൊരു കൊടുത്തില്ല കേട്ടോ. ജയിച്ചവർക്ക് ഗോൾഡ് റോൾസ് റോയ്സ് ആണ് കേട്ടോ പ്രൈസ്. ജയിച്ചവർക്ക് ഗോൾഡ് റോൾസ് റോയ്സ് ആണ്. അത് കണ്ടപ്പോഴാണ് ഞാൻ റേസിൽ പങ്കെടുക്കാൻ പോണത്, റേസ് കളിക്കാൻ പോണത്. പിന്നെ ഗോൾഡ് റോൾസ് റോയ്സ് കിട്ടി നമുക്ക് അതിൻ്റെ ഓരോ പാർട്സൊക്കെ അയച്ചിട്ട് വിൽക്കാമല്ലോ, നല്ല പൈസ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഇനി നേരെ കൺസെൻട്രേഷൻ ഏരിയയിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ കൺസെൻട്രേഷൻ ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട്. ഓ ഗൈസ്, ഇവിടെ കുറേ സൂപ്പർ കാർസ് ഉണ്ട് കേട്ടോ. ലംബോർഗിനി V2 ഫസ്റ്റ് തന്നെ എടുക്കുന്നുണ്ട്. പിന്നെ ഔഡി ഉണ്ട്, പിന്നെ ഒരു ബുഗാട്ടി ഉണ്ട്. ഞാൻ റോൾസ് റോയ്സ് ഉണ്ട്. റോൾസ് റോയ്സ് മാനേജറിനാണ്, അത് അവിടെ നിന്ന് ഇപ്പോൾ എടുത്ത് മാറ്റും. അവിടെ ഒരു വണ്ടിയും കൂടി വരാണ്ട് അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ടിരിക്കണത്. പിന്നെ ഒരു കോണീസൊക്കെ ഉണ്ട്, പിന്നെ ഒരു ലംബോർഗിനി, ഒരു നോർമൽ ലംബോർഗിനിയാണ്. നോർമൽ ലംബോർഗിനിയെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഒരു പവറുള്ളൊരു ലംബോർഗിനി തന്നെയാണ്. രണ്ട് ലംബോർഗിനി ഉണ്ട് കേട്ടോ, രണ്ടും ഏറ്റുമുട്ടും, ഏത് ജയിക്കും എന്നൊരു പിടുത്തുണ്ടാവില്ല നമുക്ക്. അപ്പോൾ നമ്മളെ ആ ഒരു നമ്മളെ ബാബേട്ടൻ വരുന്നുണ്ട് കേട്ടോ. ആൾ വരുന്നത് ഏത് വണ്ടിയിലാണെന്നൊക്കെ അറിയില്ല. അപ്പോൾ ആളും ഉണ്ട് റേസിന്. അപ്പോൾ ആളെ സ്ഥലത്താണ് നമ്മളെ റോൾസ് റോയ്സ് മാനേജർ കയറ്റിട്ടിട്ടുള്ളത്. ഓക്കെ ഗൈസ്, നമ്മളെ ബാബേട്ടൻ വന്നിട്ടുണ്ട്. ഇനി റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇത്ര. അപ്പോൾ നമ്മളെ മാനേജറിൻ്റെ കാർ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓരോരുത്തരോട് ഓരോ കാറിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ ഫസ്റ്റ് തന്നെ പോകുന്നത് നമ്മളെ ലംബോർഗിനി ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ടൈമർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര മിനിറ്റിലാണ് നമ്മളെ ലംബോർഗിനി എത്തുന്നത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളെ ലംബോർഗിനി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്, 5 സെക്കൻഡ് ആയിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു റൂൾ എന്താ വെച്ചാൽ ഇടിക്കാണ്ട് പോകണം കേട്ടോ. ഒരു പ്രാവശ്യം അടിച്ചോണ്ടൊന്നും കുഴപ്പമില്ല, 2-3 പ്രാവശ്യം അടിച്ചാലൊക്കെ നമ്മളെ ഒരു റേസിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ ലംബോർഗിനിക്കാരെ ഒരു പ്രാവശ്യം കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. ആളെന്താ അവിടെ കൊണ്ട് നിൽക്കുക, വട്ടം കറങ്ങിയായിരുന്നു തോന്നണേ. ഇപ്പോൾ 23 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇയാൾ 1 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് എത്തുമെന്ന് നമുക്ക് നോക്കാം. അതാ വീണ്ടും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി ഇടിച്ചാലാണ് ആൾ ഇത്തിരി സീനാണ്. ഇടിച്ചാൽ പ്രശ്നമില്ല, പക്ഷേ ടൈമർ കഴിയാനായിട്ട് മുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് എത്തണം. പ്രശ്നമൊക്കെ ഉണ്ട്, അത് ആൾ വീണ്ടും പോയി ഇടിച്ചിട്ടുണ്ട്. ഇനി ആളിപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ആൾ ഔട്ടായിരിക്കണേ. ഇപ്പം 43 സെക്കൻഡ് ആയി, എന്നാലും ആൾ എത്ര സെക്കൻഡിൽ നമുക്ക് അങ്ങോട്ട് എത്തണമെന്ന് നോക്കാം. 48 ആയിട്ടുണ്ട് ഗൈസ്. 51 സെക്കൻഡിനുള്ളിൽ ആൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളെ നെക്സ്റ്റ് വണ്ടി ഏതാണെന്ന് വെച്ചാൽ കോണീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കോണീസുകാരൻ വണ്ടി ഇടിക്കാണ്ട് എത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ടൈമർ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഗൈസ്, നമ്മളെ കോണീസുകാരൻ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. എത്ര സെക്കൻഡിലാണ് നമ്മളെ എങ്ങനെ ഫിനിഷിൽ എത്താൻ നോക്കാം. ഇത് എന്ത് ചങ്ങായി കാണിക്കുന്നത്, ഇയാൾക്ക് വണ്ടി കൂടി കയറിയില്ല തോന്നുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ അതാ വീണ്ടും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തിനാ വണ്ടി പറ്റാം, അതിൻ്റെ ഡോറിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആൾക്ക് വണ്ടി ഓടി കയറിയില്ല, അടിപൊളി വണ്ടിയാണ്. ഇതാ വീണ്ടും കൊണ്ടുപോയി ഇടിച്ച്, നല്ല കഥയായിട്ടുണ്ട് ആൾ. ഇന്ന് ഇടിച്ച് വണ്ടിയുടെ പണി നടക്കുമെന്ന് തോന്നണെ. പോകുന്നുണ്ട് വണ്ടി. ഇപ്പം 32 സെക്കൻഡ് ആയിട്ടുണ്ട്. 34, 35, അതാ വീണ്ടും കൊണ്ടുപോയി ഇടിച്ച്. ഇയാൾ ഇടിച്ചിട്ട് ഇന്ന് എത്തുള്ളൂ എന്ന് തോന്നണേ. നമ്മളെ ലംബോർഗിനിനാട്ടും പവറുള്ള വണ്ടി ഇതാണ് കേട്ടോ. എന്നിട്ടും ലംബോർഗിനിൻ്റെ അത്ര എത്തുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 49 സെക്കൻഡ് ആയിട്ട്. ഇപ്പോൾ തന്നെ നമ്മളെ ബുഗാട്ടി അല്ല ലംബോർഗിനി ഇവിടെ നിന്നൊക്കെ വേഗം അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. 51 സെക്കൻഡിനുള്ളിലാണ് ലംബോർഗിനി ഫിനിഷിലെത്തിയത്. ഓക്കെ ഗായ്സ്, നമ്മളെ കോണീസൊക്കെ ഇടിച്ചിട്ട് എത്തുന്നില്ല തോന്നണേ. 1 മിനിറ്റ് ആയിട്ട് നമ്മൾ ഫിനിഷിലെത്തുമ്പോൾ നെക്സ്റ്റ് വണ്ടി നമുക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത ഗൈസ്, നമ്മളെ ബാബേട്ടൻ്റെ വണ്ടിയിലാണ്. ബാബേട്ടൻ ഇത് റേസിന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈമർ ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഗൈസ്, ബാബേട്ടൻ അങ്ങനെ നമ്മളെ റേസ് കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബാബേട്ടൻ്റെ ഡ്രൈവിങ് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഈ ചങ്ങായിൻ്റെ ഡ്രൈവിങ്. ആ ഗോൾഡ് ഹമ്മർ ട്രക്ക് ഇന്ന് അതിന് ഗോൾഡ് പാർട്സൊക്കെ ഇന്ന് ഉരുക്കൊണ്ടുകൊണ്ടിരുന്നു തോന്നണേ. ഇത് വീണ്ടും കൊണ്ടുപോയി ഇടിച്ച്, ഈ സൈഡ് ചെയ്ത് ഡോറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾക്ക് വണ്ടി ഓടി കയറിയില്ല തോന്നുന്നു. എന്തൊക്കെ കാട്ടുന്നുണ്ട് വണ്ടി ആയിട്ട്. എത്ര സെക്കൻഡിൽ നമുക്ക് ഫിനിഷ് പോയിന്റിൽ എത്തും നോക്കാം. അത് വീണ്ടും കൊണ്ടുപോയി അലക്കിയിട്ടുണ്ട്.
ചങ്ങായി വണ്ടി കൊണ്ട് നശിപ്പിക്കണാവോ? നമ്മളത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഗോൾഡ് ഹമ്മറ് സ്റ്റീൽ ചെയ്ത് കൊടുത്തത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാം, നമ്മുടെ ചാനൽ ചെക്ക് ഔട്ട് ചെയ്താൽ കാണും നിങ്ങൾക്ക്. ഇയാളെന്താ റിവേഴ്സിൽ പോണ്, ബാബായിട്ട് റിവേഴ്സ് എടുത്ത് കളിക്കുന്നത്. ഇതാ പിന്നെയും പോകുന്നുണ്ട് ഫോർവേഡ്, പിന്നെ റിവേഴ്സ്, പിന്നെ ഫോർവേഡ് ഇതാ പോകുന്നത്. ഓക്കേ, ബാബേട്ടന് എത്ര സെക്കൻഡിൽ അങ്ങോട്ട് എത്തുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ 49 സെക്കൻഡ് ആയിട്ടുണ്ട്. 53-55 സെക്കൻഡിലാണ് ഗൈസ് നമ്മളെ ബാബേട്ടൻ ഫിനിഷ് പോയിന്റിൽ എത്തിയത്. ഇനി നമുക്ക് നെക്സ്റ്റ് കാറിൻ്റെ റേസ് കാണാം. ഗൈസ് നമ്മളെ അടുത്ത വണ്ടി ബുഗാട്ടിയാണ് കേട്ടോ. ബുഗാട്ടി എന്താ ഗൈസ്, ബുഗാട്ടി സ്പീഡൊന്നും ഇല്ലല്ലോ. ആള് സ്പീഡിൽ പോകാണ്ടാ തോന്നുന്നു, പേടിത്തൂർന്ന് തോന്നുന്നു നമ്മളെ ബുഗാട്ടി. എന്താ ഗൈസ്, ബുഗാട്ടിയുടെ നനങ്ങുന്നില്ലല്ലോ. ബുഗാട്ടിക്കാരന് എന്താ കാട്ടുന്ന ഗൈസ്? നമ്മളെ ബുഗാട്ടി കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഗൈസ്, ബുഗാട്ടി എന്താ എന്താ ചെയ്യുന്നത്? ബുഗാട്ടി എന്താ ഇടക്കിടക്ക് സ്റ്റക്ക് ആവണേ. ആള് വണ്ടി എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെന്താ പിന്നെ സ്റ്റക്ക് ആയിട്ടുണ്ട്. ആളെ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ഉള്ള വണ്ടിയൊക്കെ എടുത്തിട്ടാണ് റേസിന് വന്നിരിക്കണത്. പേരിന് ലക്ഷ്വറി വണ്ടിയാണ്, ലക്ഷ്വറി വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ എഞ്ചിന് സുസുക്കിയുടെ ആണെന്നാണ് തോന്നുന്നത്. എന്താണിത്, ചെക്കായി നിൽക്കുകയല്ലേ? ആൾക്ക് എന്താ റിവേഴ്സ് എടുത്തൂടെ? ടയറ് വെറുതെ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ റിവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതാ വണ്ടി വീണ്ടും പോകുന്നില്ല. ഇതെന്നാ പിന്നെ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ വണ്ടിയുടെ റേസിക്ക് പൊട്ടുന്നതാണ് ആ റേസറ്. കാരണം ഇങ്ങനെ ഈ ട്രാക്കിൽ തന്നെ നിന്നാൽ ഈ റേസ് പൊട്ടു കേട്ടോ. ഗൈസ് നമ്മളെ ബുഗാട്ടി റേസിൽ പൊട്ടി കേട്ടോ. കാരണം റേസിൽ നിന്ന് അനങ്ങാണ്ട് നിന്നാൽ അവിടെ റേസിന് പൊട്ടും. അപ്പോൾ ആൾ പൊട്ടിയിട്ടുണ്ട്, ആളെ വണ്ടി ഇനി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വണ്ടി വെച്ചാൽ ഓടി ആണ് കേട്ടോ. ഓടി എത്ര സെക്കൻഡിലുള്ളിൽ എത്തുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ബുഗാട്ടി ഡ്രൈവർ ഇത്തിരി അല്ല, ബുഗാട്ടി അല്ല, ഓടിയുടെ ഡ്രൈവർ ഇത്തിരി സീനാ ആ പറഞ്ഞില്ല. വീണ്ടും ഇടിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയിട്ട്. ഇതെന്താ ഗൈസ്, ഓടിന്ന് തീയൊക്കെ വരുന്നു, പുക വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് പൊല്യൂഷൻ പോകുന്നുണ്ട്. ബുഗാട്ടി കത്താല്ല, ബുഗാട്ടി അല്ലേ, എന്താ എപ്പോഴും ബുഗാട്ടി എന്ന് പറയണേ. നമ്മൾ ഔഡി കത്താൻ ചാൻസ് കൂടുതലാണ് ഗൈസ്. എന്തോ പുക ഒക്കെ വരുന്നുണ്ട്. അപ്പം ഔഡിയുടെ കാര്യത്തിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളു, ഇടിച്ചാൽ അവിടെ പുക വരൂലേ. ഇത് പിന്നെ കൊണ്ട് അയാൾ ഇടിച്ചിട്ടുണ്ട്. ഗൈസ് നമ്മളെ ഔഡി കത്തി. എന്താണിത്, ഔഡി നിന്ന് കത്തുന്നത്? അതാ പൊട്ടി തെറിച്ച്. നമ്മളെ ഡ്രൈവർ ഭാഗ്യത്തിനായിരുന്നു അണിച്ച് ഓടിയിട്ട് ആ സമയത്ത് തന്നെ. നമുക്ക് നെക്സ്റ്റ് വണ്ടിയുടെ റേസ് കാണാം. ഗൈസ് നമ്മളെ ലംബോർഗിനിയാണ് നെക്സ്റ്റ് വണ്ടി. അപ്പോൾ നമ്മളെ ഔഡിക്കാരന് ആകെ എന്താണ് മൂഞ്ചിരിക്കുകയാണ്. കാരണം അത്ര ഒരു വിലയുള്ള വണ്ടി കത്തി നശിച്ചില്ലേ. അപ്പോൾ ആൾ ആ ഒരു സങ്കടം ഉണ്ടാവും ആൾക്ക്. അപ്പോൾ നെക്സ്റ്റ് നമ്മളെ ലംബോർഗിനിയാണ്. അപ്പോൾ ലംബോർഗിനി എത്ര ഇതിൽ സെക്കൻഡിലാവും കൊണ്ട് എത്താമെന്ന് നമുക്ക് നോക്കാം. ഗൈസ് ലംബോർഗിനിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ലംബോർഗിനിക്കാരൻ നമ്മളെ ജയിക്കാം അല്ല പറഞ്ഞ് തീർന്നില്ല, ജയിക്കില്ല എന്ന് തോന്നുന്നു ലംബോർഗിനിക്കാരനും. ഇടിച്ചു, ഒരു പ്രാവശ്യം ഇടിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല. 4 സെക്കൻഡ്, എത്ര സെക്കൻഡിലാണ്ട് എത്താമെന്ന് നോക്കാം. ഓക്കെ, 26 ആയിട്ടുണ്ട്. 28-29 ഗൈസ്, 30 സെക്കൻഡായി. നമ്മളെ ലംബോർഗിനിക്കാരൻ എത്ര സെക്കൻഡിലുള്ളിൽ അങ്ങോട്ട് എത്താമെന്ന് നമുക്ക് ഒന്നും കൂടി നോക്കണ്ടേ. ഗൈസ് ലംബോർഗിനി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രൈവറാണ് ലംബോർഗിനി ഓടിക്കുന്നത്. അപ്പോൾ നമ്മളെ ലംബോർഗിനി കടക്കേണ്ടിയിരുന്നു. അപ്പോൾ തന്നെ അവിടെ പോയി ഇടിച്ച്. 46 സെക്കൻഡിനുള്ളിലാണ് നമ്മളെ ലംബോർഗിനി ഫിനിഷ് പോയിന്റിലെത്തിയത്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ഇൻ്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റേസ് നോക്കാം. അപ്പോൾ എല്ലാവരും റേസ് ഞാൻ കണ്ട് സന്തോഷിച്ചു. ഇനി ഞാൻ എത്ര സെക്കൻഡിൽ അങ്ങോട്ട് എത്താമെന്ന് നമുക്ക് നോക്കണം ഗൈസ്. ഞാൻ ഇവിടെ പൊട്ടന്മാർക്ക് അറിയില്ല, ഞാൻ എപ്പോഴും ഇതേ കൂടെ വന്നിട്ട് ഇന്ന് റൗണ്ട് അടിച്ച് കളിക്കണതാണ്. അപ്പോൾ ആ ഒരു എക്സ്പേർട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ടൈമർ ഇവിടെ സ്റ്റാർട്ടായിട്ട്. ഗൈസ് നമ്മൾ ഒരു 1 സെക്കൻഡ് ആകുമ്പോഴത്തേനും ഇങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. 3 സെക്കൻഡായി. നമ്മൾ ജയിച്ചാൽ മതി ഒരു റേസിൽ. ഒരു പ്രാവശ്യം ഇടിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ 10 സെക്കൻഡായി. ഇവിടേക്ക് എത്തി, ഇടിക്കാണ്ട് എത്തിയാൽ മതി. അങ്ങനെ വെച്ചാൽ നമുക്ക് ആ ഗോൾഡൻ റോൾസ് റേസ് കിട്ടും. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് ഗൈസ്. വേഗം എടുക്ക്, വേഗം സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ തോൽക്കും. അവന്മാരൊക്കെ 50-40 സെക്കൻഡുള്ളിലൊക്കെയാണ് ഫിനിഷ് പോയിന്റ് കടന്നിട്ടുള്ളത്. നമ്മളെത്ര സെക്കൻഡിൽ കടക്കുമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമല്ല. ഓക്കെ, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഒരു പ്രാവശ്യം ഇടിച്ചിട്ടോ നമ്മൾ ഗൈസ്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ ഗൈസ്, നമ്മൾ 35 സെക്കൻഡിനുള്ളിലാണ് നമ്മൾ ഫിനിഷ് പോയിന്റ് കംപ്ലീറ്റ് ആക്കിയത്. നമ്മൾ അനൗൺസ്മെൻറ്റ് വരും ആരാ ജയിച്ചതെന്നൊക്കെ, വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഗൈസ് നമുക്ക് എന്തായാലും അനൗൺസ്മെൻറ്റ് വരുന്നവരെ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും വണ്ടി ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ടുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ തന്നെ കൂടുന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ അത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആര് വിന്നർ എന്നൊക്കെ വെച്ചാൽ നമ്മൾ തന്നെയാണ് കേട്ടോ വിന്നർ. കാരണം നമ്മൾ 34 സെക്കൻഡിനുള്ളിലാണ് എത്തിയത്. ബാക്കിയുള്ള ഒരു 40-50 സെക്കൻഡിനുള്ളിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഗോൾഡ് റോൾസ് റോയ്സ് അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗാരേജിനുള്ളിലിരുന്ന്, ഗാരേജ് എന്തൊരു സംഭവത്തിനുള്ളിലിരുന്ന് നമ്മളെ ഗോൾഡ് റോൾസ് റോയ്സ്. അപ്പോൾ ഈ ഗോൾഡ് റോൾസ് റോയ്സ് അവർ നമ്മളെ വീട്ടിലേക്ക് തന്നെ ഡെലിവറി ചെയ്യും. അപ്പോൾ ഇവരെ വണ്ടി വരും. അപ്പോൾ നമ്മളോട് നമ്മളെ വന്ന വണ്ടിയിൽ തന്നെ പോയിക്കോളാനാണ് പറഞ്ഞിട്ടുള്ളത്.
നമ്മളെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി വീട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു സ്റ്റോറി വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.